റഡാർ ഇത് സംവിധാനമൊക്കെ ഉപയോഗിച്ചിട്ടും എന്നിട്ടും നല്ല ദ്രുതഗതിയിലല്ല നടക്കുന്നത് എന്നുള്ള, അഞ്ഞും രണ്ട് ദിവസം കാത്തുക്കണമെന്നാണ് ഒരു പറയുന്നത്. പണിയെടുക്കാണ് ലോറി കണ്ട് കിട്ടിയാൽ എങ്ങനെയെങ്കിലും കൈച്ചിലാക്കി എടുക്കാൻ. അതെൻ്റെ വലിയൊരു വിശ്വാസമല്ലേ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട്, 5 ദിവസമായില്ലേ? ഇപ്പോൾ ഒരു വലിയൊരു വിശ്വാസമില്ലാത്ത മാതിരിയാണ്. അതുപോലെ അങ്ങനെ ഇടപെട്ട് നീട്ടിയൊന്നും വേണ്ട എന്ന് തന്നെയാണല്ലോ അവിടെയുള്ള ടീം പറയുന്നത്. അടുത്ത സ്ഥിതി ഇപ്പോൾ മുമ്പ് ഇവിടുന്ന് പറയുന്ന പോലെ അല്ലല്ലോ. അവർക്ക് അവിടെ അറ്റാച്ച്ഡ് വരെ അവിടെ നിർത്താനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ താന്നു പോവാണെന്ന് പറയുന്നു. ഇപ്പോൾ 12 ദിവസമായി അവൻ ഇവിടുന്ന് പണിക്ക് പോയിട്ട് 13 ദിവസമായി. അപ്പോൾ അവിടെ ഇന്നാൾ വണ്ടി നിർത്തിയിട്ടിട്ട് ഒരു റെസ്റ്റ് എടുത്താണെന്നാ തോന്നുന്നു. അപ്പോൾ ആണ് പിന്നെ മണ്ണിടിച്ചിൽ വന്നിട്ട് മണ്ണിൻ്റെ അടിയിലായി പോയതാണ് അതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ എത്ര ദിവസമായിട്ട് ഒരു രക്ഷാപ്രവർത്തനം ഒക്കെ നടത്തിയിട്ട് ഇതുവരെ വണ്ടി വരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. റഡാർ ഇത് സംവിധാനമൊക്കെ ഉപയോഗിച്ചിട്ടും എന്നിട്ടും നല്ല ദ്രുതഗതിയിലല്ല നടക്കുന്നത് എന്നുള്ള, അഞ്ഞും 2 ദിവസം കാത്തുക്കണമെന്നാണ് ഒരു പറയുന്നത്. 2 ദിവസം കാത്തുക്കണം. അപ്പോൾ എന്നാലേ ഉള്ളൂ അതിൻ്റെ സംവിധാനം റെഡിയാവുള്ളൂ. അപ്പോൾ ഇതൊന്നും തീരെ നിർത്താണ്ട് പണിയെടുക്കാണ്. ലോറി കണ്ട് കിട്ടിയാൽ എങ്ങനെയെങ്കിലും കൈച്ചിലാക്കി എടുക്കാണ്. ലോറിയിൽ നല്ല സംവിധാനമൊക്കെ ഉള്ള ലോറിയാണ്. പിന്നെ അവർക്ക് ഒന്നും പറ്റില്ല എന്നൊക്കെയാണ് ലോറി ഉടമസ്ഥന്മാരും ആ ലോറിൻ്റെ കമ്പനിയൊക്കെ പറഞ്ഞത്. ഇപ്പോഴും ലോറിയിലുണ്ടെന്ന് തന്നെയാണ്? ആണ്, ലോറിയിലുണ്ട്. ഉണ്ടാവാണ്. വേറെ എവിടെ പോവാൻ കിടന്ന് ഉറങ്ങിപ്പോയിണ്ടാവും ആ ടൈമിലാണ് വിശ്രമിക്കുന്ന. മണ്ണിടിഞ്ഞ് പിന്നെ അതെന്ന് വെച്ചാൽ എത്രയോ വലിയ കുന്നാണല്ലോ ഇടിഞ്ഞ്. ഇതേ ഒരു മതിലിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് നന്നായിട്ട് ഇടിഞ്ഞ് പോയതാണ്. അതിലെത്രയോ വണ്ടി ഒഴുകി പോയിട്ടുണ്ട്. എപ്പോഴായിരുന്നു അവസാനമായിട്ട് അർജുൻ? അവിടെ നിർത്തിയിട്ട് ദിവസത്തിൻ്റെ അന്ന് രാത്രിയാണ് സംസാരിച്ചത്. ആ, ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച. ഇപ്പം എന്താണ് കുടുംബത്തിൻ്റെ ആവശ്യം? ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമം നടത്തുന്നുണ്ട്. അതെൻ്റെ വലിയൊരു വിശ്വാസമല്ലേ ഇപ്പം ഇത്രയും ദിവസമായിട്ട്, 5 ദിവസമായില്ലേ? 100 മണിക്കൂറിലും ജാസ്തി ഈ ലോറിൻ്റെ ഉള്ളിൽ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു വിശ്വാസമില്ലാത്ത മാതിരിയാണ്. അതുപോലെ അങ്ങനെ ഇടപെട്ട് നീട്ടിയൊന്നും വേണ്ട എന്ന് തന്നെയാണല്ലോ അവിടെയുള്ള ടീം പറയുന്നത്. ഇപ്പം കുടുംബം ആർമി അന്വേഷണം അല്ല, ആർമിയും കൂടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യട്ടെ, പെട്ടെന്ന് ഉടനടി വരെ പുറത്തു കൊണ്ടുവരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കട്ടെ. അന്ന് ഈ കർണാടക പോലീസിനെ അറിയിക്കാൻ വൈകി എന്നുള്ളൊരു ആരോപണം, അത് വെറുതെ പറയാം. അവർ അന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിട്ടുണ്ട്, അവിടെ കർണാടകയിലൊക്കെ അന്ന് തന്നെ ഇതൊക്കെ തെളിവ് ഇവർക്കൊക്കെ എല്ലാ ചാനലുകാർക്കും കൊടുത്തിട്ടുണ്ട്, അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു വെറുതെ പറഞ്ഞതാണ്. പോലിപ്പോൾ ഇന്നലെ ഇവിടെയുള്ള മന്ത്രിമാരൊക്കെ സമ്മർദ്ദം ചെയ്തവരാണ്. അന്വേഷണവും ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കാൻ തന്നെ തുടങ്ങി. ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രധാന ആവശ്യം? എന്താ ഓനെ തിരിഞ്ഞ് ഓനെ വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് ആവശ്യം. അവിടെ ഈ ശക്തമായ മഴയും ഒരു അതുണ്ട്. അവിടെ ചളിയൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ട്, ചാനലൊക്കെ കാണുന്നുണ്ട്. സ്ഥിതി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പറയുന്ന പോലെ അല്ലല്ലോ. അവർക്ക് അവിടെ അറ്റാച്ച്ഡ് വരെ അവിടെ നിർത്താനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ താന്നു പോവാണെന്ന് പറയുന്നു. സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടായിരിക്കും? ആ, ഓൻ സ്ഥിരമായിട്ട് പോകുന്നതാണ്. ഞാൻ 10-15 ദിവസം കഴിഞ്ഞിട്ട് സാധാരണ വരലും പോയിക്കാണെങ്കിൽ വർഷം കുറേ കാലമായി. ഓ ഓ, 5 ഒരു 10 കൊല്ലത്തിൻ്റെ അടുത്ത് ഡ്രൈവറായിട്ട് തന്നെ. ഈ വണ്ടി ഓണറുടെ ഭാഗത്ത് നിന്ന്? ഓ, വണ്ടി ഓണറാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ വണ്ടി ഓണറാണ് ഇപ്പോൾ അവിടെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പറയുന്നുണ്ട്. സഹായിക്കാനൊക്കെ വണ്ടി ഓണർ? ഓ, ഒരു ഏട്ടനും അനിയനും അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇവൻ്റെ അനിയനും അവൻ്റെ അളിയനും ഒക്കെ അവിടെ ഉണ്ട്.